എനിക്ക് സിനിമ വേണ്ടാന്നും പറഞ്ഞിട്ടില്ല, സിനിമയിലേക്ക് വരണമെന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ കാര്യത്തിൽ ശരിക്കും എനിക്ക് തോന്നുന്നു സിനിമയോടുള്ള ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും എൻ്റെ ഒരു മോഹമായിരുന്നില്ല സിനിമ എന്നുള്ളത്. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഡ്രാമ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിംഗ് ആ കാലഘട്ടങ്ങളിലൊക്കെ. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും പറഞ്ഞു, എന്താ ചെയ്തുകൂടെ, ഇങ്ങനെ മൂവിയിലൊക്കെ അഭിനയിച്ചൂടെ. അപ്പോൾ ഞാൻ മൂവിയിലോ അഭിനയിക്കുക, അങ്ങനെ ഒരു സെക്ഷൻ ഞാൻ ആലോചിച്ചിട്ടേ ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരായിരിക്കാം എന്നോട് ആദ്യം തന്നെ സിനിമയിലേക്ക് അഭിനയിച്ചുകൂടെ എന്ന് എന്നോട് ആദ്യം ചോദിച്ചത് എൻ്റെ ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ സ്കൂളിൽ പോവുകയും അവിടെ സംസാരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ പറയുകയും ചെയ്തിരുന്നു, എന്നോട് ഇവിടെ നിന്നാണ് ആദ്യം പറഞ്ഞത് എന്ന് പറയുകയും ചെയ്തിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് എനിക്ക് എതിർപ്പും ഉണ്ടായിട്ടില്ല. സിനിമയിൽ വന്നതിന് ശേഷമാണെങ്കിൽ അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം പറഞ്ഞപ്പോഴാണെങ്കിലും സപ്പോർട്ടേ ഉണ്ടായിട്ടുള്ളൂ. വഴികാട്ടി അത് ശരിക്കും ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. ഞാൻ എൻ്റെ ഒരു നാട്ടിൽ ശരിക്കും ഷൂട്ടിംഗ് ഞാൻ കണ്ടേക്കണ എൻ്റെ ചെറുപ്പത്തിലെ ഒരു രണ്ട് പ്രാവശ്യമാണ്. ആ സമയത്ത് മാത്രം ഞാൻ അധികം ഷൂട്ടിങ്ങുകളെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞത് എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിലും ദൂരെയാണെന്ന് എനിക്കറിയായിരുന്നു. കാരണം നമ്മൾ ഇതിൽ കാണുക എന്നുള്ളതല്ലാതെ പലപ്പോഴും ചെറുപ്പത്തിലൊക്കെ പുറകിൽ പോയി നിന്നിട്ട് ഇത് ആൾക്കാർ ബാക്കിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിലൊക്കെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ സിനിമ ശരിക്കും ഞാൻ മയൂഖം എന്ന് പറഞ്ഞ ചിത്രത്തിൽ അഭിനയിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഹരിഹരൻ സാറിൻ്റെ മൂവിയായിരുന്നു. അപ്പോൾ അന്ന് ഹരിഹരൻ സാർ എന്ന് പറഞ്ഞ ഡയറക്ടറെക്കുറിച്ചോ അദ്ദേഹം എത്ര വലിയ പ്രഗത്ഭനായ ഡയറക്ടറൊന്നും എനിക്കറിയില്ല. അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെയാണ് എൻ്റെ പടങ്ങൾ ആ സമയത്ത് മയൂഖത്തിന് നായികയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ സ്കൂളിൽ നിന്ന് അയച്ചു പിക്ചേഴ്സൊക്കെ. അപ്പോൾ ഒരു പ്രാവശ്യം വിളിച്ചു ഇങ്ങനെ ഹരിഹരൻ സാർ കാണാൻ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ അയച്ചിരുന്നത് ഈ ഡ്രാമ ഡ്രസ്സും അതും ഇതൊക്കെ ആയിട്ട് സാരി അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. നേരിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ ഹരിഹരൻ സാർ പറഞ്ഞു, ചെറിയ കുട്ടിയാണല്ലോ, ഞാൻ വിചാരിച്ചു വലിയ കുട്ടിയായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ എൻ്റെ മുഖം മാറി. കാരണം കാണാൻ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഉറപ്പായിട്ട് സിനിമയിലെ നായികയായി എന്നൊക്കെ കരുതിയിരുന്നത്. അപ്പോൾ സാർ പറഞ്ഞു, നീ വിഷമിക്കണ്ട, കാസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞു, എങ്കിലും ഞാനൊരു വേഷം തരാം, നീ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പിന്നെന്താ ഞാൻ ചെയ്യാമല്ലോ, അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയായിരുന്നു ആദ്യത്തെ സിനിമ ശരിക്കും സംഭവിച്ചത്. അഭിനയിക്കാൻ ക്യാമറയുടെ മുമ്പിൽ എന്ന് വെച്ചപ്പോൾ റിഹേഴ്സൽ നോക്കും. അപ്പോൾ എനിക്കങ്ങനെ റിഹേഴ്സൽ എന്താ ടേക്ക് എന്താണെന്നൊന്നും ആ സമയത്ത് അറിയില്ല. അപ്പോൾ റിഹേഴ്സൽ നോക്കുമ്പോൾ ആദ്യത്തത് എന്താ വെച്ചാൽ എന്നെ പിടിച്ച സൈജു ചേട്ടൻ ഇങ്ങനെ ഭയങ്കര വഴക്കുണ്ടാക്കി ഉന്തി ഇടുന്ന ഒരു ഷോട്ടാണ് എടുക്കണത്. അപ്പോൾ വേണമെങ്കിൽ നെടുമുടി വേണമെങ്കിലുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ കാരണങ്ങൾ കൊണ്ട് പിന്നെയും പിന്നെയും റിഹേഴ്സൽ നോക്കുമ്പോൾ ഞാൻ ശരിക്കും വളരെ ആത്മാർത്ഥതയോടുകൂടി പോയി മറിഞ്ഞ് വീഴാണ് ഒരു ബെഞ്ചിൽ. അവസാന ഹരിഹരൻ സാർ പറഞ്ഞു, മോളെ നീ റിഹേഴ്സലിന് ഇത്രയും വീഴണ്ട, അത്രയും ആത്മാർത്ഥത കൊടുത്ത് വീഴണ്ട, വെറുതെ ലൈറ്റായിട്ട് വീണാൽ മതി, അവസാനം ടേക്കിന് ശരിയാവില്ല. അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത് റിഹേഴ്സൽ ഉണ്ട് ടേക്ക് ഉണ്ടെന്നൊക്കെ. അപ്പോഴാണ് മനസ്സിലാവണത് ശരിക്കും എനിക്ക് അപ്പൊന്നും പേടിയൊന്നും ഉണ്ടായില്ല. അന്നൊന്നും അറിയില്ലാത്തത് കൊണ്ടായിരിക്കും എന്താണോ പറയണത് അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണല്ലോ. അപ്പോൾ ഹരിഹരൻ സാറ് പറഞ്ഞു, സാധാരണ കുട്ടികൾക്കൊക്കെ പേടിയൊക്കെ ഉണ്ടാവും, നിനക്കങ്ങനെ പേടിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്താണെന്ന് അറിയില്ല, പേടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് ഞാൻ മനസ്സിലാക്കി നമുക്ക് അറിവ് കുറവുള്ളതുകൊണ്ടാണ് പേടിയില്ലാതിരുന്നത് എന്നുള്ള തിരിച്ചറിവ് പിന്നെ വന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം മയൂഖം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പഠിപ്പ് അങ്ങനെയായി, ഞാൻ പിന്നെ ഒന്നും അഭിനയത്തിലേക്ക് പോയില്ല. പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു അവസരം അത്രയും സ്ട്രോങ് ആയിട്ട് സാധുമനുണ്ടാവില്ല തമിഴിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരി, എങ്കിൽ പിന്നെ ചെയ്തേക്കാം, പേടിയുമില്ല, ആ നമുക്ക് അറിയാവുന്നതാണ്, ഇത്രയും ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് സാധുമനുണ്ടാവും. അങ്ങനെ ഒരു സീരിയസ് ഒന്നും ആയിരുന്നില്ല, പോയി അഭിനയിച്ചു. അതിനുശേഷം എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് എനിക്ക് ഓഫറുകൾ വന്ന്, അവിടെ ഹീറോയിനായിട്ട് ഓഫേഴ്സ് വരാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു തമിഴിൽ എനിക്ക് ഹീറോയിനായിട്ട് അവസരങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്താ ഇങ്ങനെ. അപ്പോൾ എനിക്ക് ആദ്യം ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ആദ്യത്തെ മൂവി ഞാൻ അഭിനയിച്ചു. അപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയില്ല ഒരു കൗതുകം ഹീറോയിനായിട്ട് ഒരു മൂവി അഭിനയിക്കാം എന്നുള്ള കൗതുകത്തിൻ്റെ പുറത്ത് ആദ്യ ചിത്രം അഭിനയിച്ചു. പക്ഷേ അത് ചെയ്ത് തീരുന്നതിന് മുമ്പ് അടുത്തതിൻ്റെ ഓഫറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഇതിനോടുള്ള ഒരു ഈ ലോകം ഒരു 100 പേരുടെ ഒരു യൂണിറ്റ് അടങ്ങുന്ന ഒരു മാസക്കാലമുള്ള ഒരു ജീവിതം അതിൻ്റെയൊക്കെ ഒരു ഇത് പിന്നെ അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യണ അവരുടെ എഫേർട്ട് ഒക്കെ മനസ്സിലാക്കണം അപ്പോഴാണ്. സിനിമ എന്ന് പറയുന്നത് നമ്മൾ 2.5 മണിക്കൂർ വളരെ ആസ്വദിച്ച് കാണുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കിയത് ആ സമയത്ത്. പിന്നെ എനിക്ക് പതുക്കെ പതുക്കെ കുറച്ചും കൂടി ഞാൻ സിനിമയെ സീരിയസ് ആയി കാണാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു തമിഴിലെ ഒരു ഹീറോയിനായിട്ടുള്ള 2-ാമത്തെ ചിത്രം മുതലാണ് ഞാൻ തീരുമാനിച്ചു തുടങ്ങിയത്. ഇത് എനിക്ക് വേണ്ടി ചെയ്ത ഒരു പക്ഷേ എൻ്റെ വഴി ഇതാണ് എന്ന് എനിക്ക് തോന്നിയത് എൻ്റെ ഹീറോയിനായിട്ടുള്ള 2-ാമത്തെ ചിത്രം തൊട്ടിട്ടാണ്. ഞാൻ തമിഴിലെ ഒരു 2 മൂവി കഴിഞ്ഞിട്ടാണ് ഹീറോയിനായിട്ട് 2 മൂവി കഴിഞ്ഞിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത്. അത് വളരെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സാധുമരണ്ടാൽ കഴിഞ്ഞിട്ട് സിദ്ദിഖ് സാറിൻ്റെ ഒരു മൂവി
അഭിനയിക്കാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ സാറ് വിളിച്ചിട്ട് ഇങ്ങനെ എനിക്കറിയാം ദിലീപട്ടനാണ് രണ്ട് ഹീറോയിൻസ് ഉണ്ടെന്നൊക്കെ കേട്ടിരുന്നു. അപ്പോൾ സാറ് വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ മിത്രയാണ് അതിൻ്റെ അകത്ത് നയൻതാരയുടെ കൂടെയുള്ള ഇനിയൊരു ഹീറോയിൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും ഷോക്ക്ഡായി, കാരണം ഞാൻ ഒരിക്കലും 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 എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് സാർ പറഞ്ഞത്. അപ്പം ഞാൻ ഭയങ്കര ഓക്കെ ശരി ഇതൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു തമിഴിൽ രണ്ട് മൂവി ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ട് പോലും എനിക്ക് ഇവിടെ ഇത് അഭിനയിക്കാൻ വരുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കാരണം എത്രയാണെങ്കിലും നമ്മളുടെ മലയാളത്തിൽ ദിലീപേട്ടൻ ആയിക്കോട്ടെ നയൻതാര ആയിക്കോട്ടെ അപ്പോൾ അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ പേടിയോടുകൂടിയാണ് മലയാളത്തിൽ അഭിനയിക്കാൻ വന്നത്. അതിനുശേഷം പിന്നെ ഗുലുമാലൊക്കെ ആയപ്പോൾ കുറച്ചും കൂടി സിനിമയെ കുറച്ചും കൂടിയും നല്ല രീതിയിൽ എന്ന് വെച്ചാൽ എന്താ പറയുക ഒരു കുറച്ചുകൂടി ബോൾഡായിട്ട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ചിത്രം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അതൊന്നും തോന്നിയൊന്നുമില്ല. എത്രയാണെങ്കിലും ഞാൻ സ്വയം അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മൾ എപ്പോഴും ഭയങ്കര സ്വാർത്ഥരായിരിക്കും. നമ്മളെപ്പോഴും എല്ലാവരും ഞാനടക്കമുള്ള എല്ലാവരും സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരിക്ക് നല്ലൊരാളെ കിട്ടുന്നേക്കാൾ നല്ലത് എനിക്ക് കിട്ടുന്നതല്ലേ എന്നൊരു നിമിഷം അവൾ ആലോചിച്ച് പോയിട്ടുണ്ടാവാം എന്നുള്ള ജസ്റ്റിഫിക്കേഷനിലാണ് ഞാൻ അഭിനയിക്കണത്. പക്ഷേ ജനങ്ങൾ അങ്ങനെ എടുക്കും എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇത് വരുന്നൊന്നറിയില്ല. പക്ഷേ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ എല്ലാവരും ഭയങ്കര നെഗറ്റീവായിട്ട് പറയണമല്ലോ, ഭയങ്കര എനിക്ക് സങ്കടം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നോട് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു അത് ശരിക്കും ആ കഥാപാത്രത്തിൻ്റെ വിജയമല്ലേ മിത്ര, കാരണം ആ ക്യാരക്ടറിന് നമ്മൾക്ക് അത്രയും ദേഷ്യം തോന്നണമെങ്കിൽ അത്രയും നന്നായി ചെയ്തിട്ടാണ്, കാരണം ആ പെൺകുട്ടി അങ്ങനെ ചെയ്തിട്ട് നിനക്കത് ഫലിപ്പിക്കാൻ പറ്റിയതുകൊണ്ടല്ല അങ്ങനെ. അപ്പം എനിക്കത് കേട്ടപ്പോൾ ശരി അവയ്ക്ക് സന്തോഷമാവും. പിന്നെ എൻ്റെ അടുത്ത് പിന്നെ ഞാൻ ചോദിക്കും ദൈവമെങ്കിലും ഞാൻ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തില്ലേ ആദ്യം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഭയങ്കര നല്ലൊരു കമൻറ്റാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ എങ്ങനെയാ വന്നത്. അപ്പം ഞാൻ ഓക്കെ കൺവിൻസ് ആയി, ഓ അങ്ങനെയാണല്ലേ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയി, അപ്പോൾ എനിക്ക് ആ പ്രശ്നവും മാറി. അങ്ങനെയായിരുന്നു.